നമസ്കാരം. സന്തോഷമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ദുരിതങ്ങളും ദുരന്തങ്ങളും നമുക്ക് ആർക്കും ഉണ്ടാകാം. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കാകുമ്പോൾ അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. പകലന്തിയോളം പണി ചെയ്ത് കിട്ടുന്ന പണം ആഹാരത്തിന്റെ തന്നെ തികയാതെ വരുന്നവർക്ക് കൊടിയ രോഗങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ വന്നാൽ പകച്ചു പോകില്ലേ? അപ്പോഴാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ കൈത്താങ് അവർക്ക് ആവശ്യമായി വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ സഹായം തേടിയെത്താവുന്ന ഒരേ ഇടമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഈ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുവാൻ ഒരുപാട് നൂലാമാലകൾ ഉണ്ടെന്ന ധാരണയുണ്ട്. അപേക്ഷ നൽകുക, ഓഫീസുകൾ കയറി ഇറങ്ങുക, മേളകളിൽ തിക്കിത്തിരക്കുക, വെയിലത്ത് ക്യൂ നിൽക്കുക, നേതാക്കന്മാരുടെയും സഹായികളുടെയും പിറകെ നടക്കുക, പക്ഷേ ഇതെല്ലാം ഒരു പഴങ്കഥയാവുകയാണ്. സഹായം വേണ്ടവർ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഓൺലൈനായി cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതി. എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ 100 മണിക്കൂറിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ സഹായധനം എത്തും. അപേക്ഷിക്കാൻ വേണ്ടത് മൊബൈൽ ഫോൺ നമ്പർ, റേഷൻ കാർഡ് നമ്പർ, രോഗികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ ചെലവിന്റെ വിവരം തുടങ്ങിയവയുടെ പകർപ്പ് ഉൾപ്പെടെ അപേക്ഷിക്കണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്ന നിമിഷം അത് വില്ലേജ് ഓഫീസർക്ക് ലഭിക്കും. വില്ലേജ് ഓഫീസർ അതിന്റെ നിജസ്ഥിതി കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് ഓൺലൈനായി തന്നെ കളക്ടറിന്റെ കയ്യിലെത്തും. 10,000 രൂപ വരെ നൽകേണ്ടതാണെങ്കിൽ കളക്ടർക്ക് നേരിട്ട് അതിന് അനുമതി നൽകാൻ കഴിയും. അതിൽ കൂടുതൽ തുകയാണ് വേണ്ടതെങ്കിൽ അത് സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിലേക്ക് കൈമാറും. 25,000 രൂപ വരെ റവന്യൂ മന്ത്രി അനുവദിച്ച് നൽകും. അതിൽ കൂടുതൽ തുകയാണ് വേണ്ടതെങ്കിൽ 3,00,000 രൂപ വരെ മുഖ്യമന്ത്രി അനുവദിച്ച് നൽകും. 3,00,000 കൂടുതലുള്ള സഹായം ക്യാബിനറ്റ് കൂടിയാണ് തീരുമാനിക്കുന്നത്. തീരുമാനം ആയ ഉടൻ റവന്യൂ വകുപ്പ് ഉത്തരവാക്കി ധനവകുപ്പിന് കൈമാറും. ഇതോടെ അപേക്ഷകന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ട്രഷറിക്ക് നിർദ്ദേശം പോകും. ഈ കാര്യങ്ങൾ എല്ലാം ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലാണ് നടക്കുന്നത്. മാസങ്ങളുടെ താമസം നേരിട്ടിരുന്ന ഈ നടപടിക്രമങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ ആയതോടെ വെറും 100 മണിക്കൂർ മാത്രമാണ് മതിയാവുക. അപേക്ഷ സമർപ്പിക്കാൻ 5 മാർഗങ്ങളുണ്ട്. ഓൺലൈനായി നേരിട്ട് cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ, അക്ഷയ കേന്ദ്രങ്ങളിലൂടെ, കളക്ടറേറ്റിലെ കൗണ്ടർ, വില്ലേജ് താലൂക്ക് ഓഫീസുകൾ, MLA മാരിലൂടെ. സഹായ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. സഹായം ഉടനടി ലഭ്യമാക്കാൻ വില്ലേജ് ഓഫീസർ മുതൽ റവന്യൂ സെക്രട്ടറി തലം വരെ മൊബൈൽ ആപ്പ് സംവിധാനം കൂട്ടിയിണക്കും. രോഗികൾക്ക് വേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടുക വിഷമകരമാണ്. ഇത് പരിഹരിക്കാനായി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകൾ മൊബൈൽ ആപ്പിലൂടെ നൽകാനുള്ള സംവിധാനം ഒരുങ്ങുകയാണ്. ഇതിൽ നമുക്കെന്താണ് കാര്യം എന്ന് തോന്നുന്നവരുണ്ടാകാം. ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും കാര്യമുണ്ട്. നമ്മുടെ അടുത്ത് സഹായം അർഹിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ അവരെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവരുടെ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ നൽകും. ഈ കൈത്താങ്ങിൽ നിങ്ങളും ഒരു പങ്കാളിയാകും. ഒരു ചെറിയ സഹായം അതൊരു കുടുംബത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിച്ചേക്കും. മറക്കണ്ട, cmdrf.kerala.gov.in.